ബ്ലഡ് ഗ്രൂപ്പുകൾ ബട്ടർഫ്ലൈസ് വുമൻ ഓൺട്രപ്രീനേഴ്സ് എന്നീ മൂന്ന് വിഷയങ്ങൾക്കും ശേഷം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന വിഷയമാണ് സൗരോർജം ദ അൾട്ടിമേറ്റ് പവർ ഓഫ് സൺ. വിൻഡോ ക്ലാസ്സസ് അവതരിപ്പിക്കുന്ന അപ്പം നിന്നാൽ പോരാ, ഇനി മുതൽ കുഴിയും എണ്ണണം എന്നതിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ മൂന്ന് വീഡിയോസിനും നിങ്ങൾ തന്ന സപ്പോർട്ടിനും നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി പറയട്ടെ, നമ്മൾ ദിവസേന കാണുന്ന ചെറുതും വലുതുമായ വാർത്തകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് അറിവുകളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം. നമ്മളുടെ കണ്ണിൽപ്പെടാത്ത ചെറിയ ചെറിയ വാർത്തകൾ പോലും നമുക്ക് വലിയ അറിവുകളായിരിക്കും പകർന്നു തരുന്നത്. ഇന്ന് നമ്മൾ എടുക്കുന്ന വാർത്തയാണ് ഏഴിമലയിൽ നാവികസേനയുടെ രാജ്യത്തെ ഏറ്റവും വലിയ സൗരോർജ പ്ലാന്റ് നിലവിൽ വന്നു എന്ന വാർത്ത. ഈ പ്രോഗ്രാമിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ അപ്പം നിന്നാൽ പോരാ, ഇനി മുതൽ കുഴിയും എണ്ണണം. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഇങ്ങനെ വിഴുങ്ങാതെ സൗരോർജത്തെ പറ്റിയും സൗരോർജ പ്ലാന്റുകളെ പറ്റിയും ഏറെക്കുറെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ തേടി നമുക്കിന്ന് പോകാം. മൂഷിക സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ ഏഴിമലയിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക അക്കാദമിയായ ഇന്ത്യൻ നേവി അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ നാവിക അക്കാദമിയുടെ ബേസ് ഡിപ്പോയുടെ പേരറിയപ്പെടുന്നത് INS ജാമോറിൻ എന്നാണ്. ഇന്ത്യയിൽ ഒരു മിലിറ്ററി യൂണിറ്റിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയായ പ്രസിഡന്റ്സ് കളർ 2019 ലഭിക്കുന്നത് ഏഴിമല നാവിക അക്കാദമിക്കാണ്. ഇപ്പോൾ തിളങ്ങി നിൽക്കുകയാണല്ലോ നമ്മുടെ ആദിത്യ, ഇന്ത്യയിലെ ആദ്യ സൗരോർജ ഫെറിയായ കേരള ജലഗതാഗത വകുപ്പിന്റെ ആദിത്യയ്ക്ക് അന്താരാഷ്ട്ര ബഹുമതിയായ ഗുസ്താവ് ടോം അവാർഡാണ് ഈയിടെ ലഭിച്ചത്. പണം സ്വീകരിച്ചുകൊണ്ടുള്ള യാത്രാ സേവനം നൽകുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച വൈദ്യുത ബോട്ടിനുള്ള അംഗീകാരം കൂടിയാണ് ആദിത്യ ഇതിലൂടെ കൈവരിച്ചത്. ഈ അവാർഡിനായി ഏഷ്യയിൽ നിന്നും പരിഗണിക്കപ്പെട്ട ഒരേയൊരു വൈദ്യുത ഫെറിയാണ് ആദിത്യ. നമ്മുടെ കൊച്ചു കേരളം സൗരോർജത്തെ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് കൊച്ചി വിമാനത്താവളത്തിന്റെയും ആദിത്യ ഫെറിയുടെയും എല്ലാം കാര്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഇന്ധന ഔട്ട്ലെറ്റ് നിലവിൽ വരുന്നതും കേരളത്തിൽ അങ്കമാലിയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ജലനിരപ്പിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ടാണ്. മഹാബലിയുടെ പുത്രന്റെ പേരാണത്രെ ബാണാസുര. ലോകത്തിലെ പ്രഥമ സൗരോർജ വിമാനത്താവളം എന്ന ബഹുമതി ലഭിക്കുന്നത് നമ്മുടെ സ്വന്തം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനാണ്. ഈ നേട്ടം കൈവരിച്ചതിന്റെ പേരിൽ ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ പരിസ്ഥിതി പുരസ്കാരമായ ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം സിയാലിനെ തേടിയെത്തി. രാജ്യത്തെ ആദ്യത്തെ പൊതുജന പങ്കാളിത്ത വിമാനത്താവളം എന്ന ബഹുമതിയും സിയാലിന് സ്വന്തമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബീച്ച് വൃത്തിയാക്കൽ പരിപാടിക്ക് നേതൃത്വം വഹിച്ചതിന് മുംബൈക്കാരനായ ആഫ്രോസ് ഷായ്ക്കാണ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിക്കുന്നത്. 2016 മുംബൈയിലെ വെർസോവ ബീച്ച് വൃത്തിയാക്കിയതിനാണ് അദ്ദേഹത്തെ തേടി ഈ ബഹുമതി എത്തിയത്. ആഫ്രോസ് ഷായ് കൂടാതെ ഇന്ത്യയിൽ നിന്നും ഈ ബഹുമതിക്ക് അർഹനാകുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISA സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തതിന്റെ പേരിലാണ് നരേന്ദ്രമോദിയെ തേടി 2018 ഈ ബഹുമതി എത്തിയത്. 2015 നവംബർ 30 പാരീസിൽ വെച്ച് നടന്ന COP21 ആഗോള കാലാവസ്ഥ ഉച്ചകോടിയുടെ ഭാഗമായി രൂപീകൃതമായ സംഘടനയാണ് ISA. അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ആസ്ഥാനത്തിന്റെ പേര് സൂര്യഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആസാമിന്റെ തലസ്ഥാനമായ ഗുവാഹത്തിയിലാണ്. അടക്കയുടെ ആസാമിസ് വേർഡായ ഗുവയിൽ നിന്നാണ് ഗുവാഹത്തിക്ക് ഈ പേര് ലഭിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരം എന്ന വിശേഷണവും ഗുവാഹത്തിക്കാണ്. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന നഗരങ്ങളും ഇന്ത്യയിലുണ്ട്. ആ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് ദാദ്ര നാഗർ ഹവേലിയുടെയും ദാമൻ ആൻഡ് ദിയുവിന്റെയും ഭാഗമായ ദിയു. 2020 ജനുവരി 26 ഈ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും, അതായത് ദാമൻ ആൻഡ് ദിയുവും ദാദ്ര നാഗർ ഹവേലിയും ഒന്നാകുന്നത്.
സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും ഇന്ത്യയിൽ തന്നെയാണ്. രാജസ്ഥാനിലെ ബദല സോളാർ പാർക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പാർക്ക്. ഇതുവരെ നമ്മൾ കണ്ടത് സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന നഗരങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പാർക്കുകൾ എന്നിവയൊക്കെയാണ്. സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന പാർലമെന്റ് മന്ദിരങ്ങളുണ്ട്. പാകിസ്ഥാന്റെ പാർലമെന്റായ മജ്ലിസ് ഇ ശൂരയാണ് ലോകത്തിലെ ആദ്യത്തെ സൗരോർജ പാർലമെന്റ് മന്ദിരം. സോളാർ ഇംപൾസ് 2 എന്ന വിമാനത്തിന് ഒരു റെക്കോർഡുണ്ട്. സൗരോർജത്തിൽ ലോകം ചുറ്റിയ ആദ്യ വിമാനം എന്ന റെക്കോർഡാണത്. ഈ പദ്ധതിയുടെ സ്ഥാപകരും വൈമാനികരുമായ വ്യക്തികളാണ് ബെർട്രാൻഡ് പിക്കാർഡും ആൻഡ്രെ ബോഷ്ബർഗും. ഇനി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കൊന്ന് നോക്കാം. എ സിഗ്നേച്ചർ ദാറ്റ് റൂയിൻഡ് എ കരിയർ എന്ന ടാഗ് ലൈനുമായി ഇറങ്ങിയ ബോളിവുഡ് ചിത്രം ഏതായിരുന്നുവെന്നും അത് ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രമായിരുന്നു എന്നതായിരുന്നു ചോദ്യം. ചന്ദ എ സിഗ്നേച്ചർ ദാറ്റ് റൂയിൻഡ് എ കരിയർ എന്ന സിനിമയായിരുന്നു അത്. ICICI ബാങ്കിന്റെ മുൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ചന്ദ കോച്ചറിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രമാണ് അത്. ഇനി ഇന്നത്തേത്. ഇന്നെനിക്ക് വേണ്ടത് ഒരു സ്പേസ് ഫ്ലൈറ്റ് മിഷനിന്റെ പേരാണ്. ഗ്രീക്ക് മിത്തോളജിയിലും റോമൻ മിത്തോളജിയിലും ഒരേ പേരിൽ അറിയപ്പെടുന്ന ഒരു ദേവന്റെ പേരാണ്. നാസയുടെ ദീർഘകാല മാനേജറായ എബി സിൽവർസ്റ്റീൻ ഈ മിഷന് നൽകിയിട്ടുള്ളത്. ഗോഡ് ഓഫ് സൺ, ഗോഡ് ഓഫ് ആർച്ചറി എന്നീ വിശേഷണങ്ങളുള്ള ഈ ദേവനെ ആകാശമധ്യത്തിലൂടെ സൂര്യദേവന്റെ രഥം പായിച്ചുകൊണ്ടുപോകുന്ന ചിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാകും. പ്രതാപ് സി റെഡ്ഡി എന്ന സംരംഭകൻ ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ ഒരു സംരംഭത്തിന് ഇതേ പേരാണ് നൽകിയിട്ടുള്ളത്. എന്താണ് ഈ മിഷനിന്റെ പേര്? ഇതിന്റെ ഉത്തരം അറിയുന്നവർ വേഗം തന്നെ കമന്റ് ബോക്സിൽ എഴുതിയറിയിക്കുക. കൂടാതെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഞങ്ങളിലേക്ക് എഴുതിയറിയിക്കുക. അപ്പോ മറക്കണ്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. വീണ്ടും കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.